ഹായ് നമസ്കാരം നമ്മൾ ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ധൂർത്തിനെ കുറിച്ച് നിരവധി 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 വാർത്തകളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ ധൂർത്ത് കൊണ്ട് നമ്മുടെ ഖജനാവ് കാര്യമായ കാര്യങ്ങൾ നിരവധി തവണ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വായിട്ടലച്ചിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും ധൂർത്തടിക്കേണ്ടത് ധൂർത്തടിക്കും വാരേണ്ടത് വാരും അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനെ ഞങ്ങൾ അടിക്കും ഞങ്ങളുടെ പാർട്ടിക്കും ഞങ്ങളുടെ പാർട്ടിക്കും കൊണ്ടുപോകും ഞങ്ങളുടെ പോക്കറ്റിടും നിങ്ങൾ ചുമ്മാ അലച്ചുകൊണ്ടേരി എന്ന ഒരു മനോഭാവമാണ് നമ്മുടെ ഗവൺമെന്റിന് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവിടെ ഖജനാവ് കാര്യമാണെന്ന് നമ്മൾ പറയുന്നു പിന്നെ അതുപോലെ ചെലവുകളെല്ലാം കുറയ്ക്കണമെന്ന് പിന്നെ ചീഫ് സെക്രട്ടറി കണ്ട് ഉത്തരവിടിയിക്കുന്നു പക്ഷെ ചെയ്യുന്നതെല്ലാം നേരെ തിരിച്ചുമാണ് ഇതെന്ത് തരം ഗവൺമെന്റാണ് ഇവിടെ ഇരിക്കുന്നത് ഇതെന്ത് മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത് ഞാനിപ്പോൾ ആ മറ്റൊരു ധൂർത്തിന്റെ കഥയും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം അതായത് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നു നിങ്ങൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു നിങ്ങൾ വീട് വാടകയ്ക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പുതിയ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ കാശില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട് പിന്നെ സ്വന്തമായിട്ട് വച്ച് അതിനകത്ത് താമസിക്കേ ഉള്ളൂ അപ്പൊ വാടകയ്ക്ക് എടുക്കുന്ന വീടിന് നിങ്ങൾക്ക് 5000 രൂപയാണ് വീട്ടിൽ മാസത്തിൽ വാടക എന്ന് വെച്ചോളൂ ഈ 5000 രൂപ മാസവാടകയുള്ളത് ആ ഒരു പിന്നെ വീട്ടിൽ നിങ്ങൾ 5 കോടി രൂപ മുടക്കി മെയിൻ്റനൻസ് ചെയ്യുമോ ഒരൊറ്റ ചോദ്യമാണ് യുക്തിക്ക് നിരക്കുന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ 5000 രൂപ മുടക്കി അതല്ലെങ്കിൽ 15000 ര�ൂപ മുടക്കി അല്ലെങ്കിൽ 20000 രൂപ ആയിക്കോട്ടെ വലിയ വീടാണെന്ന് ആയിക്കോട്ടെ 20000 രൂപ മുടക്കി നിങ്ങൾ ഒരു വീട് മാസവാടകയ്ക്ക് എടുക്കുന്നു ആ വീട്ടിൽ നിങ്ങൾ 5 കോടി രൂപയുടെ മെയിൻ്റനൻസ് പണി ചെയ്യുമോ ഇതാണ് എൻ്റെ ചോദ്യം സാമാന്യ ബുദ്ധിയുള്ളവർ ചെയ്യില്ല എന്നേ പറയുള്ളൂ അങ്ങനെയല്ല ആരെങ്കിലും അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങൾ അയാളെ എന്ത് വിളിക്കും വെറും മണ്ടൻ എന്ന് വിളിക്കും വൃത്തികെട്ടൻ എന്ന് വിളിക്കും അവൻ ധൂർത്തൻ എന്ന് വിളിക്കും അപ്പോ സ്വന്തം വീട് വയ്ക്കാനുള്ള കാശ് മുടക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നു അത് തന്നെയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇതാ ഒരു ഒരു കെട്ടിടം വഴുതക്കാട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ തൊട്ടടുത്തുള്ള വഴുതക്കാട്ട് ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു ഒരു സർക്കാർ സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് ആ സർക്കാർ സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറയാം കെ ഡിസ്ക് എന്നാണ് അതിന്റെ പേര് നമ്മളിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു ഒരു ഇതുണ്ട് എല്ലാത്തിനും കെ ചേർത്ത് കൊണ്ടുവരണം ഒന്നല്ല നമ്മളെ കേരളമല്ലേ എന്നുള്ളതുകൊണ്ട് പക്ഷെ അതിനകത്ത് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും അതവിടെ ഇരുന്നോട്ടെ എന്തായാലും കെ ഡിസ്ക് എന്നുള്ള സ്ഥാപനമാണ് അത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജി എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര് സർക്കാർ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വഴുതക്കാട്ട് ഒരു 5 നില കെട്ടിടം വാടകയ്ക്കെടുക്കും 5 നില കെട്ടിടം എന്ന് പറയുന്നത് ആ പിന്നെ ഒരു ഇന്ത്യ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെതാണ് ആ കെട്ടിടം എന്ന് പറയുന്നത് ആ കെട്ടിടത്തിൽ ഇപ്പോൾ മുടക്കുന്ന മെയിൻ്റനൻസിന് അതിൻ്റെ വാടക ഞാൻ ആദ്യം പറയാം 4.72 ലക്ഷം രൂപ അതായത് 4.75 ലക്ഷം രൂപയോളമാണ് അതിൻ്റെ മാസവാടക കാരണം 5 നിലയുണ്ട് തിരുവനന്തപുരം പട്ടണത്തിലാണ് ഒരു പക്ഷേ നമുക്ക് അതിനെ നമുക്ക് സമ്മതിക്കാം കാരണം ഇത്രയും വില എന്നാലും വാടക കൂടുതലാണ് പോട്ടെ എങ്കിലും നമുക്ക് സമ്മതിക്കാം പക്ഷെ ആ വീട്ടിൽ ഇപ്പോൾ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന മെയിൻ്റനൻസിന് തുക എത്രയാണെന്ന് അറിയണ്ടേ 3.69 കോടി രൂപ 3.69 കോടി രൂപയാണ് ആ കെട്ടിടത്തിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് സർക്കാർ വിനിയോഗിക്കാൻ പോകുന്നത് ഏകദേശം 4 കോടിയോളം രൂപ 3.69 എന്ന് പറഞ്ഞാൽ 3.7 അതായത് 3.75 കോടിയോളം രൂപയാണ് ഇപ്പോൾ മെയിൻ്റനൻസിന് ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങൾ എന്ത് പറയുന്നു ഈ ഗവൺമെന്റിനെ കുറിച്ച് നല്ല ഗവൺമെന്റ് അല്ലേ ജനാധിപത്യ ഗവൺമെന്റ് അല്ലേ നമ്മുടെ ഖജനാവിനെ സൂക്ഷിക്കുന്ന ഗവൺമെന്റ് അല്ലേ ഭൂതം നമ്മുടെ നിധി കാർക്കുന്നത് പോലെ നമ്മുടെ നിധിയെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വയ്ക്കുന്ന ഗവൺമെന്റ് അല്ലേ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കേസ് ഡിസ്ക് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനത്തിന് വേണ്ടി ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് അതിന്റെ മാസവാടക 4.75 ലക്ഷം രൂപ അതിന് മെയിൻ്റനൻസ് ചെയ്യുന്നത് 7 വർഷത്തേക്കാണ് കെട്ടിടം എടുത്തിരിക്കുന്നത് അതും മനസ്സിലാക്കണം വെറും 7 വർഷം 7 വർഷം കഴിയുമ്പോൾ കരാർ പറയുന്നതനുസരിച്ചിട്ട് 7 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ കെട്ടിടം പഴയതുപോലെ ആക്കി തരണമെന്നാണ് കരാർ എഴുതി കൊടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ നിങ്ങളിനി 10 കോടി രൂപയുടെ മെയിൻ്റനൻസ് അവിടെ നടത്തിയാലും നിങ്ങളിതെല്ലാം പൊളിച്ചെടുത്തോണ്ട് പൊയ്ക്കോളണം എന്നാണ് പക്ഷേ പൊളിച്ചെടുത്തോണ്ടൊന്നും പോകില്ല കേട്ടോ പേരിന് വേണ്ടിയിട്ട് പൊളിച്ചെടുത്തു എന്ന് കാണിക്കാൻ അവിടെ രേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ച സാധനങ്ങളെല്ലാം അതും ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തോണ്ട് പോകും ചിലപ്പോൾ ഒരു AC എടുത്തോണ്ട് പോകുമായിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രിക് സൈ കൊണ്ട് ചില സാധനങ്ങൾ എടുത്തോണ്ട് പോകുമായിരിക്കും എന്നിട്ട് എല്ലാം എടുത്തോണ്ടെന്ന് പറയും ബാക്കി എല്ലാം അവിടെ ഇട്ടിരിക്കും അപ്പോൾ ആ കെട്ടിടക്കാരൻ്റെ സ്വന്തമായിട്ട് മാറും ഇത് അഴിമതിയാണിത് ഇത് പക്ക അഴിമതിയാണ് നിങ്ങൾ കാശ് കൈക്കൂലി വാങ്ങിച്ച് ഒരാളിൽ നിന്നും ഡയറക്റ്റ് കാശ് വാങ്ങിച്ച് പോക്കറ്റ് എടുത്തുന്നല്ല അഴിമതി നമ്മുടെ പണം നമ്മുടെ ഫണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവ് ഇങ്ങനെ ധൂർത്തടിച്ച്
കോൺട്രാക്ടർമാർക്ക് കൊടുക്കുകയും ആ കോൺട്രാക്ടർമാരിൽ നിന്നും കമ്മീഷൻ വാങ്ങുകയും ചെയ്യുന്നതിനെയാണ് നമുക്ക് ധൂർത്ത് എന്ന് പറയുന്നത്, അതിനെയാണ് അഴിമതി എന്ന് പറയുന്നത്. ഇതിനാണോ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അഴിമതി ഗവൺമെന്റ് എന്ന് പറയേണ്ടത്? ചോദിക്കുന്നു ഞാൻ, ഇതിനാണോ അഴിമതി ഗവൺമെന്റ് എന്ന് പറയേണ്ടത്? ഇതല്ലാതെ ഇത് അഴിമതിയാണ്. നമ്മുടെ ഫണ്ട് അനാവശ്യമായിട്ട് വിനിയോഗിക്കുന്നതിനെ നമുക്ക് അഴിമതി എന്ന് തന്നെ പറയണം, അല്ലാതെ ഒന്നുമല്ല. ഈ സർക്കാർ ഒരു അഴിമതി വിരുദ്ധ ഗവൺമെന്റേ അല്ല എന്ന് പറയാൻ കഴിയാം. ഞാൻ ഈ ചില കണക്കുകൾ പറയാം. ഇവിടെ എത്ര രൂപ എന്തിനൊക്കെ വേണ്ടിയാണ് മുടക്കുന്നത് എന്നൊരു കണക്ക് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ജലധാര യവനിക എന്ന് പറയുന്നത്? അതായത് വാട്ടർ വിൻഡോ. നമ്മൾ സാധാരണക്കാരൊന്നും കേട്ടിട്ടില്ല കേട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഇരുന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഓഫീസാണ് ചെയ്യാൻ പോണത്, വാടക വീട്ടിൽ ചെയ്യുന്നത്. ജലധാര വിൻഡോ, അഞ്ചാം നിലയിൽ മുകളിൽ കൊണ്ടുവരുന്ന വെള്ളം നമ്മുടെ ജനലിൽ കുടിയൊക്കെ ഇങ്ങനെ ധാര ധാര ധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല ശീതള ഛായയിൽ അങ്ങനെ അങ്ങനെ സുഖിച്ചിരുന്ന് ജോലി ചെയ്യാം. അതാണ് ജലധാര വിൻഡോ. അതിനു വേണ്ടി മുടക്കുന്നത് എത്രയാണെന്ന് അറിയാമോ? 1.25 കോടി രൂപ, 1.25 കോടി രൂപയാണ് ഈ ജലധാര വിൻഡോ, അതായത് വാട്ടർ വിൻഡോ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ഈ വാടക വീട്ടിൽ മുടക്കുന്നത് ഈ ഗവൺമെന്റ്. ഇനി ഞാൻ കണക്കുകൾ ഓരോന്നോരോന്നായിട്ട് പറയാം. അതായത് എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റം എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് 1.25 കോടി രൂപ എന്ന് പറയുന്ന ജലധാരയെല്ലാം കൂടെ ചേർത്ത് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് AC പ്രത്യേകം, മറ്റേ AC ഉണ്ട്, ഇത് മാത്രമല്ലാത്ത മറ്റൊരു AC ഉണ്ട്. ആ AC 36.83 ലക്ഷം രൂപയാണ് മുടക്കുന്നത്. അത് ഇന്റീരിയർ ഡെക്കറേഷൻ, ഇന്റീരിയർ ഡെക്കറേഷൻ മുടക്കുന്നത് 74.19 ലക്ഷം രൂപയാണ്. അത് കഴിഞ്ഞിട്ട് അറ്റകുറ്റപ്പണിയുണ്ടല്ലോ, അതായത് അവിടെ പിന്നെ ഒരു ചെവര് പിന്നെ പൊളിഞ്ഞിരിക്കും, ഒരു കട്ട പൊളിഞ്ഞിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സിവിൽ പണിയുണ്ടല്ലോ, ഏതൊരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴും അല്പസ്വല്പം അറ്റകുറ്റപ്പണി കാണും, അതാണ് സിവിൽ പണി എന്ന് പറയുന്നത്. അതിനു വേണ്ടി മുടക്കിയിരിക്കുന്നത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി 49.14 ലക്ഷം രൂപയാണ്. ഫർണിച്ചർ 25.25 ലക്ഷം രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചിരിക്കുന്നു അവിടത്തേക്ക്. പിന്നെ പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഇലക്ട്രിക്കൽ ജോബ് വയറിംഗ് മറ്റുമൊക്കെ വരണമല്ലോ, കാരണം പുതിയ AC ഒക്കെ വരണം, പുതിയ വയറിംഗ് ഒക്കെ വരണമല്ലോ. അങ്ങനെ വയറിംഗിന് വേണ്ടിയിട്ട് 28.59 ലക്ഷം രൂപയാണ് മുടക്കുന്നത്. ഇങ്ങനെ എല്ലാം കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് 3.69 കോടി രൂപ വാടക വീട്ടിൽ ചെലവാക്കുന്നു ഈ സർക്കാർ. വെറും 7 വർഷം ഇരിക്കാനുള്ള വാടക വീട്ടിൽ, അത് കഴിയുമ്പോൾ പൊളിച്ചെടുത്തുകൊണ്ട് പോകാനുള്ളതാണ്. ഒരു വീട് വയ്ക്കാനുള്ള കാശ്, ഒരു കെട്ടിടം വയ്ക്കാൻ സർക്കാർ ഭൂമി, ഈ പിന്നെ തിരുവനന്തപുരത്ത് നിരവധി സർക്കാർ ഭൂമി കിടപ്പുണ്ട്, അവിടെ ഒരു വീട് വെക്കാൻ ഒരു കെട്ടിടം വയ്ക്കാനുള്ള പൈസ ഉണ്ട്. 3.69 കോടി രൂപ എന്ന് പറയുന്ന ഒരു പുതിയ വീട് വയ്ക്കാം, സർക്കാരിന് ഒരു കെട്ടിടവുമാകും, സ്വന്തമായിട്ട് ഒരു കെട്ടിടവുമാകും. പക്ഷെ അത് ചെയ്തില്ല, വാടകക്കാരന് കൊടുക്കും. ഇതിനെല്ലാം കമ്മീഷനാണ്, വാടകക്കാരനെ ഇത് കമ്മീഷൻ പറ്റാം. അതുപോലെ ഈ ഇതെല്ലാം ചെയ്ത കരാറുകാരനുണ്ടല്ലോ, 3.69 കോടി രൂപയ്ക്ക് കരാറുകാരനെ അവനെ ഇതിനകത്ത് എല്ലാം കൂടെ 1 കോടിക്കകത്ത് അവൻ എല്ലാ പണിയും ചെയ്തു തീർക്കും, ഈ പറയുന്ന എല്ലാ പണിയും ചെയ്തു തീർക്കും. ബാക്കി വരുന്ന തുക മുഴുവനും ഈ സർക്കാരിനും ഈ പിണറായി വിജയനും പിണറായിസ്റ്റുകൾക്കുമായിട്ട് കമ്മീഷൻ കൊടുക്കും. ആലോചിച്ച് നോക്കുക, തുറന്നു പറയാണ് ഞാൻ, അല്ലെങ്കിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാണ്, പിണറായികളും പിണറായിസ്റ്റുകളും ഇതിന്റെ കമ്മീഷൻ കൊണ്ടുപോകും. ഇനി ചില ചട്ടങ്ങളുണ്ട്, ഈ സ്വകാര്യ പിന്നെ കെട്ടിടം വാടകയ്ക്കെടുക്കുന്നതിനെ കുറിച്ച് സർക്കാരിന് ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. ചുമ്മാ ഇതൊരു വെള്ളരിക്കാ പട്ടണമല്ലല്ലോ, പിണറായി വിജയന്റെ കേരളം വെള്ളരിക്കാ പട്ടണമായി പോയി എന്നുള്ളത് മറ്റൊരു കാര്യം, പക്ഷേ ഇതൊരു വെള്ളരിക്കാ പട്ടണമല്ല. ഇവിടെ PWD പിന്നെ ചില ചട്ടങ്ങൾ വായിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സർക്കാർ ഒരു വാടക കെട്ടിടം ഒരു സർക്കാർ കെട്ടിടമാക്കി എടുക്കുമ്പോൾ, വാടകയ്ക്കെടുക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള ചട്ടങ്ങൾ, ആ ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ല. ഇത് വാടക നിശ്ചയിക്കാൻ പോലും PWDയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, മറ്റാർക്കും അതിനുള്ള അവകാശമില്ല. PWDയാണ് ഇതിന്റെ വാടക നിശ്ചയിക്കേണ്ടത്. കെട്ടിടം കണ്ടിട്ട് കെട്ടിടത്തിന്റെ സൗകര്യമൊക്കെ നോക്കിയിട്ട് ഇത്ര രൂപ സർക്കാർ ചെലവിൽ, സർക്കാരിന്റെ തുക അനുസരിച്ച് ഇത്ര രൂപ വാടക, ആ വാടക നിശ്ചയിക്കുന്നത് PWDയാണ്. പക്ഷേ അവിടെ ഒരു കാരണവശാൽ ഇത്രയും അധികം രൂപയ്ക്കുള്ള പിന്നെ ഈ മെയിന്റനൻസ് പണി ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായ ചട്ടമുണ്ട്. സ്വകാര്യ കെട്ടിടത്തിൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ എത്ര രൂപയുടെ മെയിന്റനൻസ് ചെയ്യാം, അതിനപ്പുറം ചെയ്തുകൂടാ എന്നുള്ള ചട്ടമുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ 3.69 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ മെയിന്റനൻസ് ചെയ്യാൻ PWD അനുവാദം വേണം, ചോദിച്ചിട്ടില്ല. ഈ വാടക കെട്ടിടം മെയിൻ്റനൻസ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള, മെയിൻ്റനൻസിന് എത്ര തുക ആകും എന്നുള്ളത് നിശ്ചയിക്കേണ്ടതും ഈ PWDയാണ്. പക്ഷേ അക്കാര്യത്തിൽ PWDയുടെ അടുത്ത് പോയിട്ടില്ല. ഇതെല്ലാം നേരെ പിണറായി വിജയന്റെയും പിണറായിസ്റ്റുകളുടെയും പിന്തുണയോടുകൂടി ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ് നീണ്ടുപോയെങ്കിലും
ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ നമ്മൾക്കിവിടെ പെൻഷൻ കൊടുക്കാൻ പോലും പൈസ ഇല്ല. നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നേരെ ഇവിടെ റേഷൻ വാങ്ങിക്കാൻ റേഷൻ കടകൾ നടത്തിക്കാൻ പോലും പൈസ ഇല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ആകപ്പാടെ ഖജനാവ് ഇങ്ങനെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ കേന്ദ്ര ഗവൺമെന്റിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ പിന്നെ ജി എസ് ടി നഷ്ടപരിഹാരം തരൂ, അത് തരൂ, ഇത് തരൂ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് അഞ്ചു പൈസ കയ്യില്ലാതിരിക്കുമ്പോൾ കള്ളു വിറ്റും ലോട്ടറി വിറ്റും കാശുണ്ടാക്കുന്ന ഒരു നാണം കെട്ട കേരളമാണ് നമ്മുടെ കേരളം എന്നുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ധൂർത്തിനെതിരായിട്ട് പിന്നെ ഈ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത് എന്തിനിരിക്കുന്നു? ഈ മുഖ്യമന്ത്രി ആ കസേരയിൽ താങ്കളെ എന്താണ് ഞങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചത്? ഈ കേരളത്തിനെ പിന്നെ ഇങ്ങനെ ധൂർത്തടിച്ച് ഇല്ലാതാക്കാനും അതിന്റെ കേരളത്തിന്റെ പണം ഞങ്ങളുടെ പണം നിങ്ങൾ കമ്മീഷൻ അടിച്ച് നിങ്ങളുടെ പാർട്ടി കൊണ്ടുപോകാനും നിങ്ങളുടെ സ്വന്തം മക്കൾക്കും കുടുംബത്തിനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ എന്ന് ജനങ്ങൾ ചോദിക്കുന്ന കാലം വരും. അന്ന് ജനങ്ങൾ നിങ്ങളെ റോഡിലിട്ട് ഈ തെരുവ് നായ്ക്കളെ ഉപയോഗിക്കുക പിന്നെ തല്ലുന്നതിനേക്കാളും പേപ്പട്ടിയെ തല്ലുന്നതിനേക്കാളും ഭീകരമായിട്ട് തല്ലും. നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന പിന്നെ പതാകകളുണ്ടല്ലോ, ജനങ്ങൾ റോഡിലിട്ട് ചവിട്ടി തുപ്പും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ലോകത്തിലെ സോവിയറ്റ് യൂണിയനിലും മറ്റും കണ്ടിട്ടുള്ളതാണ്. ഇത് കേരളത്തിൽ സംഭവിക്കും. അങ്ങോട്ടേക്കാണ് ഈ സഖാക്കൾ കേരളത്തെ കൊണ്ടുപോകുന്നത്.